ഇടഞ്ഞ കൊമ്പന, എനിക്കൊരുത്തരം പേടിയില്ല. ഞാൻ സബ് ഇൻസ്പെക്ടർ സുഗണൻ, ഇടിവെട്ട് സുഗണൻ. ധീരന്മാരായ എല്ലാ പോലീസ് ഓഫീസേഴ്സിനും ഒരു ഇരട്ട പേര് കാണുമല്ലോ. ചുമ്മാ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്ന എന്റെ കിഡ്നി അമ്മമാർ ഊരിയെടുക്കും. സത്യം. എടി രുക്കു, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്ത് നിനക്ക് വേണ്ടേ? ഞാൻ രാജവയ്ക്കാൻ പോവുക. അവന്മാർ ഓടിക്കളഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ആദ്യം ഒരു ഓട്ടോറിക്ഷ വരുന്നു, ഓട്ടോറിക്ഷ കയറിയിട്ട് ജീപ്പിനെ പിടിക്കാം. കമൺ, ആ ജീപ്പിനെ പിടി. ശരി സർ. എടേ, എന്റെ കൂടെ കൊണ്ടുപോരാ. എടേ, ഞാൻ ഓട്ടോയും കൊണ്ടുപോയി ജീപ്പിനെ പിടിക്കാൻ പറഞ്ഞതാ. ഇനിയിപ്പോ എങ്ങനെ പോകും? ആ ഒരു കാറ് വരുന്നു, രക്ഷപ്പെട്ട് നിർത്തും. ഇനിയൊന്ന് പതിയപ്പോ രക്ഷയില്ല. രാമ 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 ഇവിടെ വാസ്തു ഈ പുഴ കംപ്ലീറ്റ് അരിച്ചു തപ്പിയ രണ്ട് വൃത്തികെട്ട ബോഡിയോടെ കിട്ടും. എല്ലാ സിനിമകളിലും ഒരാൾ ഉണ്ടാവുമല്ലോ, നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഇറാണോ? അല്ല, വില്ലൻ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാം. മോൺസ്റ്റർ. നിന്റെ പുറകിൽ ആയിരം പേരുണ്ടെന്നുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന കാര്യം ആയിരം പേർക്ക് ധൈര്യം പകർന്നാൽ ഈ ലോകം നീ കീഴടക്കും.